ഇന്ത്യയുടെ അഭിമാനമായ ഗഗൻയാൻ ദൗത്യത്തിലൂടെ ബഹിരാകാശത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന ആളുകൾ എന്തൊക്കെയാകും കഴിക്കുന്നത്? നമ്മൾ ആലോചിക്കുന്നുണ്ട്, വർഷങ്ങൾ നീണ്ട ഡയറ്റ് എന്നൊക്കെ പറയുന്നത് ശരിയാണോ? സംഘത്തലവനെ കൂടാതെ ബഹിരാകാശ യാത്രികർക്ക് ഡയറ്റ് ഒരുക്കുന്നതും പാലക്കാട്ടുകാരനായിരിക്കും. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലുണ്ട്. രാജ്യത്തിൻ്റെ അഭിമാന ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ, അതിലുൾപ്പെട്ട പാലക്കാട്ടുകാരനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തകളൊക്കെ കണ്ടു. ആ ബഹിരാകാശ യാത്രികർ എന്തൊക്കെ ഭക്ഷണമായിരിക്കും കഴിക്കുക എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലർക്കും തോന്നിയിട്ടുള്ളൊരു സംശയമായിരിക്കും, അവർക്ക് മറ്റുള്ളവരെ കഴിക്കുന്ന കണക്കെ എല്ലാതരം ഭക്ഷണങ്ങളും കഴിക്കാൻ കഴിയുമോ എന്നൊക്കെ. എന്നാൽ അതിന് കൃത്യമായൊരു ഡയറ്റ് പ്ലാൻ ഉണ്ട്. വർഷങ്ങളായി അവർ തുടർന്നു പോരുന്ന ഒരു ഡയറ്റാണത്. അതൊരുക്കുന്നതിലും ഒരു പാലക്കാട്ടുകാരനുണ്ട്, ഒരു നെർമാറക്കാരനുണ്ട്. അതാരാണെന്ന് നമുക്ക് പരിശോധിക്കാം. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് തേടാം. നന്ദീപ് തന്നെ നമ്മളോടൊപ്പം നേരിട്ട് ചേരുകയാണ്. ഡോക്ടർ, എന്തൊക്കെ ഭക്ഷണം ഈ ബഹിരാകാശ യാത്രികർക്ക് ഈ കാലയളവിൽ, അതായത് അവർ യാത്ര ചെയ്യുന്ന സമയത്തും അതോടൊപ്പം തന്നെ അവർ മടങ്ങിയെത്തിയാലും എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ അവർക്ക് കഴിക്കാൻ കഴിയും? ഇപ്പം ടെക്നോളജി ഭയങ്കര അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എർത്തിൽ കഴിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും അവിടെ ബഹിരാകാശത്ത് കഴിക്കാൻ സാധിക്കും. താങ്കൾ ഈ സംഘത്തിൽ ഉൾപ്പെട്ടതിനെ കുറിച്ച് അറിയാൻ ആളുകൾക്ക് കൗതുകമുണ്ട്, പ്രത്യേകിച്ച് പാലക്കാട്ടുകാർക്ക്. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ആസ്ട്രോണോട്ട് ഡെസിഗ്നേറ്റ്സിൻ്റെ ന്യൂട്രീഷൻ മോണിറ്ററിംഗിന് വേണ്ടിയിട്ട് ഇസ്രോ ICMR NIN അപ്രോച്ച് ചെയ്യുകയായിരുന്നു. ആൻഡ് ദെൻ ഞങ്ങളുടെ ഡയറക്ടർ ഡോക്ടർ ഹേംലത മാഡം ഒരു ടീമിനെ അസംബ്ലി ചെയ്തു, വിച്ച് ഇൻക്ലൂഡ്സ് രണ്ട് സയൻറ്റിസ്റ്റ് ആൻഡ് രണ്ട് ന്യൂട്രീഷനിസ്റ്റ്. അങ്ങനെയാണ് ഞാനും ഈ ടീമിൻ്റെ ഒരു ഭാഗമായത്. ബഹിരാകാശ യാത്രാ സംഘത്തിൽ ഉൾപ്പെട്ടവർക്ക് വർഷങ്ങൾ നീണ്ട ഡയറ്റാണ് എന്ന് കേട്ടിട്ടുണ്ട്. അവർക്ക് വളരെ പരിമിതമായി, അതായത് നിങ്ങൾ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള വളരെ പരിമിതമായ ഭക്ഷണമേ കഴിക്കാൻ കഴിയൂ എന്നാണ് അറിഞ്ഞത്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ആസ്ട്രോണോട്ട് ഡെസിഗ്നേറ്റ്സ് അവരുടെ വർഷങ്ങൾ നീണ്ട ഈ ട്രെയിനിങ് ഫേസിൻ്റെ അതിൻ്റെ കൂടെ തന്നെ അവർ ന്യൂട്രീഷ്യസ് ഫുഡും അവരുടെ ഡയറ്റ് പ്ലാൻ ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ എത്ര കാലം ഈ പ്രീ ഫ്ലൈറ്റ് ഫേസ് നടക്കുന്നു അത്രയും കാലം അവരിത് ഫോളോ ചെയ്യേണ്ടതാണ്. ആൻഡ് ഈ ഷോർട്ട് ഡ്യൂറേഷൻ സ്പേസ് ഫ്ലൈറ്റിനേക്കാളും ലോങ് ഡ്യൂറേഷൻ സ്പേസ് ഫ്ലൈറ്റിലാണ് ന്യൂട്രീഷൻ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ കൂടുന്നത്. കാരണം അവർ സ്പേസിൽ പോകുമ്പം അവിടെ മൈക്രോഗ്രാവിറ്റി കാരണം ബോൺ ലോസ് സംഭവിക്കാം, റേഡിയേഷൻ എക്സ്പോഷർ ഉള്ളത് കാരണം റേഡിയേഷൻ്റെ എഫക്ട്സ് ഉണ്ടാവാം. സോ അത് കഴിഞ്ഞ് അവർ തിരിച്ച് വരുമ്പം റിക്കവറി ഫേസിലും ഒരു സ്പെഷ്യൽ ഡയറ്റ് പ്ലാൻ തന്നെ അവരുടെ ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആൻഡ് റിക്കവറി ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളതാണ്. പ്രശാന്ത് ബി നായർക്കൊപ്പം അങ്ങുകൂടി ഇതിൻ്റെ ഭാഗമാകുമ്പോൾ എങ്ങനെയാണ്, എത്രത്തോളം സന്തോഷമാണ് പങ്കുവയ്ക്കാനുള്ളത്, എത്രത്തോളം ആവേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രഖ്യാപനത്തെ അങ്ങ് നോക്കിക്കണ്ടത്? വളരെയധികം സന്തോഷവും അഭിമാനമുണ്ട് ഇസ്രോയുടെ ഗഗൻയാൻ മിഷൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഇനി ഗഗൻയാൻ മാത്രമല്ല അതിന് മുന്നോട്ടുള്ള ഓരോ ഇസ്രോ മിഷൻസ് അല്ലെങ്കിൽ സ്പേസ് ഫ്ലൈറ്റ് മിഷൻസിൻ്റെ ഭാഗമാണ് ഞങ്ങൾ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. നിഖിൽ പ്രമേഷ്, പാലക്കാട്.